ടെസ്റ്റ്, അവർക്കും ടെസ്റ്റ് അടിച്ച് ആ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങട്ടെ. നിങ്ങള് സമ്പാദത്തിലാ തോറ്റ്, ഒഹാബി റൂമിൽ പോയി 10 വരി ടെസ്റ്റ് എങ്കിലും അടിച്ചെന്ന് ഓർത്ത് നിങ്ങൾ ഉറങ്ങട്ട. നമ്മൾ ജിന്നുകളോട് സഹായം ചോദിക്കാമോ എന്ന് ചോദിച്ച്, നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആട്ടിൻതോലിട്ട ചെന്നായിയാന്ന് നമുക്കറിയാം. ഒന്നാം തന്നെ ഖുറാഫി ആയിരിക്കും, അല്ലെങ്കിൽ മടവൂരി ആയിരിക്കും. രണ്ടായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എല്ലാം ഒരുപോലെയാണ്. മനസ്സിലായ? രണ്ടും ഒരുപോലെയാണ്. സെപ്റ്റിക് ടാങ്കിലെ പിന്നെ വെള്ളം കഷ്ണം ഒഴിവാക്കിയിട്ട് വെള്ളം കുടിക്കാമോ എന്ന് ചോദിക്കുന്ന കണക്കാണ്. രണ്ടും നമുക്ക് ഒരുപോലെയാ, കഷ്ണം ഒഴിവാക്കിയിട്ട് ആ വെള്ളം കുടിക്കാൻ പറ്റില്ല. രണ്ടും നമുക്ക് നജസാണ്. അതുകൊണ്ട് ടെസ്റ്റ് അടിച്ച് തീർന്നോട്ടാ. അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു. അപ്പൊ ബുദ്ധിയുള്ള മലയാളികളായ മനുഷ്യർക്ക് മനസ്സിലാകും എന്തുവാണ്, അള്ളാഹു അല്ലാത്ത എല്ലാവരും അതിനകത്ത് പെട്ടു. അത് ജിന്നായാലും ശരി, ഇൻസായാലും ശരി, പിന്നെ കാന്തപുരം ആയാലും ശരി, ആരായാലും, വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന വിശ്വാസത്തോടെ ദൂരെ, കേൾക്കാത്ത ദൂരെ നിന്ന് ആര് വിളിച്ചാലും, ഞാൻ ഇനി ഈ ടെസ്റ്റ് കവർ ചെയ്യുന്ന സഹോദരന് ഡോട്ട് ഇടേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത് ദയവു ചെയ്ത്. പിന്നെ ഇപ്പൊ സെക്കരിയയുടെ പേരടിച്ച്, സെക്കരിയ സലാഹി അങ്ങനെ പറയുന്നത് കേൾപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി ചെയ്തു തരാം. ഈ ഹനീഫ് ജിന്നിനെ വിളിച്ച് സഹായം തേടാമെന്ന് സെക്കരിയ സലാഹി പറയുന്ന ഭാഗം ഒന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ, ഖുറാഫികളെ അല്ലെങ്കിൽ മടവൂരികളെ, നിങ്ങൾ പറയുന്ന ജോലി ഈ ഹനീഫ് ചെയ്തു തരും. വേണ്ട, മൊഹീദി ഷെയ്ഖിനെ അല്ല, ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറഞ്ഞാലും ഞാൻ ചെയ്തു തരും. സെക്കരിയ സലാഹി പറയുന്ന കേൾപ്പിച്ചു തരണം, സെക്കരിയ സലാഹിയുടെ പ്രഭാഷണത്തിൽ നിന്ന് കേൾപ്പിക്കണം. വെല്ലുവിളിക്കാണ്, അല്ലാതെ കട്ട് ചെയ്ത ഭാഗമല്ല വേണ്ടത്. സെക്കരിയ സലാഹി പറയുന്ന വാക്ക് മാറുകയല്ല, വാക്ക് മാറുകയല്ല, അല്ലെങ്കിൽ അടുക്കാറെ, അല്ലെങ്കിൽ സെക്കരിയ സലാഹി അങ്ങനെ ഒരാശയം പറഞ്ഞിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരാശയം പറഞ്ഞിട്ടില്ല എങ്കിൽ, ഈ റൂമിൽ വെച്ചിട്ട് ഇത്രയും കാലം ഞാൻ ചെയ്തത്, ഇത്രയും കാലം ഞാൻ അത് ആർക്ക് വേണമെങ്കിലും ഇടാൻ അനുവാദം തരാം. പക്ഷെ സെക്കരിയ സലാഹിയുടെ ആശയം അതല്ല, ആ ആശയം നിങ്ങൾ ക്ലിപ്പ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ് എങ്കിൽ, ഇത്രയും കാലം ചെയ്തത് ഞങ്ങൾ ശിർക്കാണ്, ഇത്രയും കാലം ഞങ്ങൾ ചെയ്തത് ശിർക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കലിമ ചൊല്ലി മുസ്ലിം ആകുന്നു എന്ന് സമ്മതിക്കണം. തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? വാക്ക് മാറുകയല്ല, വാക്ക് മാറുകയല്ല, ഒള്ളാഹി വാക്ക് മാറുകയല്ല. സെക്കരിയ സലാഹിയുടെ വാക്ക്, ആശയം, സെക്കരിയ സലാഹി പറഞ്ഞ ആശയം അതുപോലെ കേൾപ്പിച്ചാൽ നിങ്ങൾ ഗുരുവായൂരപ്പനെ വിളിക്കാൻ പറഞ്ഞാലും ഈ ഹനീഫ് വിളിക്കും. സെക്കരിയ സലാഹി പറഞ്ഞ ആശയം അതുപോലെ കേൾപ്പിക്കണം, അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ, സെക്കരിയ സലാഹി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ട് കണ്ട സെക്കരിയ സലാഹി പറയുന്നു ഇലാഹ ഇല്ല എന്ന് പറയുന്നു, അങ്ങനെ കേൾപ്പിക്കാനല്ല. മനസ്സിലായ? അങ്ങനെ കേൾപ്പിക്കാനല്ല പറയുന്നത്. സെക്കരിയ സലാഹി പറഞ്ഞത് മുഴുവനും കേൾപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, കാലത്തെ തന്നെയാണ് സത്യം, മനുഷ്യൻ നാശത്തിലാണോ എന്ന് പറയുന്നു. എന്നിട്ട് ആ ആദ്യത്തെ ആയത്ത് മാത്രം ഓതിയിട്ട് വേസ്റ്റ് വേസ്റ്റ് സുന്നിയാട്ട ഉറാഫിയാട്ട ആരും ആട്ടോ, അയാള് സംഗതി കുറച്ച് നീതിമാനാണെന്നാ എനിക്ക് തോന്നാ. അയാൾ രണ്ടു കൂട്ടർ എൻഡോട്ടിട്ട് ഇവിടെ ഒരു പരിഹാരം ടെസ്റ്റ് അടിച്ച്, അങ്ങനെയൊന്നും ടെസ്റ്റ് അടിക്കണ്ട, അയാള് നീതിയാണ് കാണിച്ചത്. ഓക്കെ, ഞാൻ മൈക്ക് വിടുന്നു. അതുകൊണ്ട് എല്ലാ ഖുറാഫികളെയും വെല്ലുവിളിക്കുന്നു, സെക്കരിയ സലാഹി പറഞ്ഞ ഭാഗം കേൾപ്പിക്കാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അതുപോട്ടെ ഹനീ, ഈ അത്തരത്തിലുള്ള ടെക്സ്റ്റുകളൊക്കെ ഇവിടെ കാര്യമായിട്ട് വരും, പലതവണ വന്നിട്ടുള്ളതാണ്, സെക്കരിയ സലാഹി അങ്ങനെ എങ്ങനെയാണുള്ള വിഷയങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ഈ ആളുകൾക്ക് ഇന്നവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അവർ കൊണ്ടുവരും യൂട്യൂബിൽ നിന്നൊരു ലിങ്ക് കൊണ്ടുവരും, സെക്കരിയ സലാഹി മറ്റൊരു പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്ന ആ ഒരു ലിങ്ക് അതെടുത്ത് കൊണ്ടുവരും, എന്നല്ലാതെ അദ്ദേഹത്തിന് നിന്ന് ഇവർക്കത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, അതിനിട്ട് ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് സുഹൈൽ യൂസഫ് മൈക്കെടുക്കുക, ഈ കഴിഞ്ഞ സംവാദത്തെക്കുറിച്ച് പിന്നെ ഉള്ള വിലയിരുത്തൽ, അതുപോലെ അവിടെ വന്ന ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും, അതുപോലെ തന്നെ അവരുദ്ധരിച്ച യഥാർത്ഥികളും അതിന് നമ്മൾ ഗണ്ണിച്ചതിന്റെ രീതിയും ഒക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? കേൾക്കുന്നുണ്ടോ?
അൽഹംദുലില്ലാ. എന്തായാലും വളരെയധികം നീണ്ടു നടന്ന ഒരു സംവാദം അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്ത് ചെയ്തിരുന്നു, അവസാനിച്ചിരിക്കുന്നു. എന്തായാലും നമ്മളെ ജിഷാൻ മാഹി എന്തായാലും വലിയ നിലത്തിൽ നിന്നും വലിയ വിളിപ്പോർക്ക് എന്നുള്ള ആ വാദത്തിന് ഒന്നും ചോദിക്കാനില്ലാതെ നേരെ പോയത് എന്തിലേക്കാണ്, ഖബറിലേക്കാണ്. അത് എന്തായാലും വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, പഠിപ്പിച്ചു കൊടുത്തു എന്താണ് ഹദീസിന്റെ ഹദീസ് ഇസ്ലാം സയ്യാന്ന് പറഞ്ഞാലും ഹദീസ് സയ്യാന്ന് പറഞ്ഞാലും എന്താണ് മജ്ഹുൽ ഹാൽ എന്ന് പറഞ്ഞാലും എന്താണ് ഒരു സീഗത്ത് തമ്പി എന്ന് പറഞ്ഞാലും എങ്ങനെയാണ് ഒരു ഇബ്നു തൈമിയ എന്ത് പറഞ്ഞ എന്താ ഉദ്ദേശത്തിലാണെന്നും അതൊക്കെ വളരെ വ്യക്തമായി തന്നെ പേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ അവൻ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവന് അവസാനം എന്താണെന്ന് ഒന്ന് പറയാനുള്ളത്, ഒന്നും പറയാനില്ല. അത് വായിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് കൊടുത്തതുപോലും വായിക്കാനോ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ക്ലിപ്പ് മാത്രം ഉണ്ടാക്കി ജീവിക്കാൻ മാത്രമേ അതിന് കഴിയുള്ളൂ. അതല്ലാതെ എന്താ പറയാ, ആദർശത്തോടെ സംസാരിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാനോ ഈ ഈ സംവാദത്തിൽ നിന്നും ജിഷാൻ മായിക്കോ അല്ലെങ്കിൽ വേറെ ഒരു സഖാബിക്കോ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇവരെന്ത് തെളിവ് കൊണ്ടുവന്ന അവിടെ, ഒന്ന് കൊണ്ടുവന്നത് ഏതോ ഒരാൾ പോയ ഒരു സംഭവം, അത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ ചോദിച്ചു ആരാണത്. അപ്പൊ അവർ പറഞ്ഞു യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഖുർആനിൽ തന്നെ മുനാഫിഖീങ്ങൾ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഞങ്ങൾ കൊടുത്തപ്പോ അവന്റെ അവന്റെ ശബ്ദം അവൻ എന്ത് ചെയ്ത് മിണ്ടാട്ടായി നിന്ന്. അതിനുശേഷം പിന്നെ ആ ചോദ്യമില്ല. പിന്നെ വലിയ നിലയത്തിൽ നിന്നുള്ളത് ഇപ്പൊ എന്താണ്, ഇപ്പൊ പ്ലെയിനിൽ നിന്ന് വിളിച്ചാലും അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് വിളിച്ചാലും എന്തായിരിക്കും, മൊയ്തീൻ ഷെയ്ഖ് കേൾക്കില്ല എന്ന രീതിയിൽ എത്തിയിരിക്കുന്നു. നിലത്താവണം, അപ്പൊ ഇനി എന്താ പറയുക, മൂണിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഒരിക്കലും മൊയ്തീൻ ഷെയ്ഖ് കേൾക്കില്ല. നിലത്തിങ്ങനെ കാല് ഇവിടെ വെച്ചാൽ മാത്രമേ അപ്പോ എന്ത് ചെയ്യുള്ളൂ, മൊയ്തീൻ ഷെയ്ഖ് കേൾക്കുള്ളൂ എന്ന രീതിയിൽ അവിടെ കൊണ്ടുവന്നു. അൽഹംദുലില്ല. പിന്നെ വേറെ എന്തുകൊണ്ട് ജിന്നിലേക്കൊന്ന് തുടങ്ങ തുടങ്ങാൻ വേണ്ടി തുടങ്ങി. അതില് വ്യക്തമായി തന്നെ ബഷീർക്ക് അതുപോലെ നമ്മളൊക്കെ കൊടുത്തു സഹീഹായ ഹദീസ് ഉദ്ധരിക്ക്, ഇൻഷാല്ലാഹ് അതിന് ശേഷം നമുക്ക് അത് ഉത്തരം പറയാം. പിന്നെ അതിന് പാവത്തിന് അത് കഴിഞ്ഞിട്ടില്ല, അത് ഉദ്ധരിക്കാനോ പാവത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ചോദിച്ചതിന് എവിടെ വെച്ചും എപ്പോഴും എങ്ങനെയെങ്കിലും അള്ളാഹ് അതെ ചോദിച്ചാലും അത് കേൾക്കാനും ഉത്തരം ചെയ്യാനും അള്ളാഹുവിന്റെ മാത്രം സിഫത്തിൽ പെട്ടതാണോ അതോ സൃഷ്ടികൾക്ക് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു തന്നെ ഞങ്ങളുടെ വ്യവസ്ഥയിൽ എവിടെ നിന്നും എപ്പോഴും ഇല്ല. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ നമ്മുടെ കെ കെ സതി പറയുന്നത് എവിടെ നിന്നും എപ്പോഴും എന്നൊക്കെ ഉള്ളത് ഞാനിത് ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു, ബുഖാരിയുടെ ഹദീസ്. അപ്പൊ നമ്മൾ തമ്മിൽ ചോദ്യം ചോദിച്ചപ്പോ എന്ത് ചെയ്തത്, അവർക്ക് ഒരിക്കലും ഉത്തരം പറയാനോ അത് പറയാനോ അല്ലെങ്കിൽ ധൈര്യമായിട്ട് പറയാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇസ്തിഗാദർ തൈരീഫ് ചോദിച്ചു, ഇസ്തിഗാദർ തൈരീഫ് ഉദ്ധരിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു എന്താണ്, അവർ പറഞ്ഞു എന്താണ് ഇത് വിഷയത്തിന് അപ്പുറമാണെന്നുള്ളത്. അങ്ങനെ പല ചോദ്യങ്ങളും ബഷീർ കേം അതുപോലെ തന്നെ മച്ചിനൂർ മലയൊക്കെ ചോദിച്ചു, ഒരൊറ്റണത്തിനും വ്യക്തമായി തന്നെ ഉത്തരം പറയാൻ കഴിയില്ല. മാത്രമല്ല അവസാനത്തെ അവസരത്തിൽ സനത് പോലും ഇല്ലാത്ത സംഭവങ്ങൾ, സനത് പോലും ഇല്ലാത്ത സംഭവങ്ങൾ ആരുദ്ധരിച്ചു എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇത് ഏത് കിതാബിലാണ് ചോദിച്ചിട്ടും അതുപോലും പറയാൻ ഉദ്ധരിക്കാത്ത നട്ടില്ലാത്ത ആ ഖുറാഫികൾ എന്ത് ചെയ്ത് സനതില്ലാത്ത കുറെ വാറോല കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്തു ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചു അത് സനത് ഉദ്ധരിക്കുക അഡ്രസ്സിൽ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞു, ഒരിക്കലും അവർക്ക് തെളിയിക്കാൻ കഴിയില്ല. അത് വളരെ വ്യക്തമായി തന്നെ അത് നമുക്ക് മനസ്സിലാവും. കാരണം ഖുർആനിൽ അതിനെ ഖുർആൻ വ്യക്തമായി അതിനെ അള്ളാഹു തആല പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരുടെ ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ ഇസ്തിഗാസ ചെയ്യാൻ ഒരു തെളിവും ഇല്ല എന്നുള്ള വ്യക്തമായി തന്നെ ഇവിടെ പുലർന്നിരിക്കുന്നു. ഇൻഷാല്ല ഇതേപോലെ സംവാദങ്ങൾ ഇനിയും വേണം, ഇനിയും നടക്കണം. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പി കെ അനസ് പോയാ, പി കെ അനസ് നമ്മുടെ റൂമിൽ സ്ഥിരം വരുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പി കെ അനസിന്റെ പേര് ചോദിക്കുന്നത്. പി കെ അനസ് പോയോ? പി കെ അനസ് പോയല്ലേ. പി കെ അനസ് വരാ ഇപ്പം. ആ ഉണ്ട്. ആ ഓക്കെ. പിന്നെ അനസ്, അതിപ്പോ എന്റെ വിശ്വാസം അനുസരിച്ച് ഗുരുവായൂരപ്പ കാത്തു രക്ഷിക്കണേ എന്ന് പറയുന്നതും മുഹിദ്ദീൻ ഷേഖെ കാത്തു രക്ഷിക്കണേ എന്ന് പറയുന്നതും ഒരുപോലെയാണ്. മനസ്സിലാ, എന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു അല്ലാത്ത ആരോടും അങ്ങനെ പറയുന്നത് ഒരുപോലെയാണ്. ഇപ്പൊ അനസിന് കേൾക്കാൻ വേണ്ടിയിട്ട്, അനസ് ഒരു സത്യാന്വേഷിയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അനസിന് കേൾക്കാൻ വേണ്ടിയിട്ട് സക്കറിയ സലാഹി പറഞ്ഞതിന്റെ സത്യാവസ്ഥ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അനസ് എപ്പോഴും ഈ റൂമിൽ വരും. ആ ഓക്കെ. അബു ഹുസാൻ മൈക്ക് ചോദിക്കുന്നു. അബു ഹുസാൻ മൈക്ക് കൊടുത്തു കഴിഞ്ഞ് ഇൻഷാല്ലാ ഞാൻ കേൾപ്പിച്ചു തരാം എന്താണ് സക്കറിയ സലാഹി പറയുന്നതിന്റെ യഥാർത്ഥ രൂപം. ഓക്കെ, അബു ഹുസാൻ മൈക്ക് എടുത്തു. അസ്സലാമു അലൈക്കും. അത് കേൾക്ക് കേൾക്ക്. പിന്നെ ഹനീഫന്റെ മൈക്കിലേക്ക് വാ ഇൻഷാല്ലാ പിന്നീട്. അത് കഴിഞ്ഞിട്ട് ഓക്കെ. പിന്നെ
എല്ലാരും എല്ലാവർക്കും സക്കരിയാടെ നെഞ്ചത്ത് കുതിര കാരണം, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ദേ വെക്കുന്നു, അതൊന്ന് കേട്ട് എന്താണ് സക്കരിയ സലാഹി പറയുന്നതെന്ന് കേൾക്കുക. നമുക്ക് നാല് റൗണ്ട് പഠിച്ച് പൂട്ടാം, ആളിരുന്ന് പഠിക്കട്ടെ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദവിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുല്ലമിനെ തന്നെ കൊണ്ട് നിങ്ങൾ, സുല്ലമി എന്ന് പറയട്ടെ, വിവരം കിട്ടവനല്ല, സുല്ലമി വരട്ടെ, സുല്ലമിയല്ല വലിയ മുഹദ്ദിത്ത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സിംഹാസനം കൊണ്ടുവരുന്നുണ്ട് പ്രാർത്ഥന അല്ല, ഏതാ ഭൗതിക കാര്യമല്ലേ, അഭൗതിക കാര്യമല്ല അത്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ്. ബാക്കി പറയട്ടോ, അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദുള്ള അഴീനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്കുപയോഗിച്ചാൽ അവിടെ മറിഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റൂല. അള്ള അങ്ങനെ നിശ്ചയിച്ചതാണ്, വിജനപ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്ന അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കൈവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇത് ചെറിയ അബ്ദുൽ ഹമീദ് മദനിയുടേതാണ്. പക്ഷേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, കേട്ടല്ലോ, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടേതാണ്. ആ പുസ്തകത്തിൽ എഴുതിയത് സക്കരിയ സലാഹി വായിക്കുന്ന ഭാഗമാണ്. ആ മഞ്ചാടി അത് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒഹാവിസമാണോ പൊളിഞ്ഞത്, ഖുറാവിസമാണോ പൊളിഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി മഞ്ചാടി. അതുകൊണ്ട് മഞ്ചാടി ഒരു അവിടുത്തെ ഒരു അഡ്മിൻ അല്ലേ, ഇവിടെ വന്നിങ്ങനെ പേസ്റ്റ് ചെയ്ത് ഈ മൂസാ നബി അലൈഹി സ്വലാം കപ്പലുണ്ടാക്കിയപ്പോൾ സമസ്തക്കാര് ചെയ്തതുപോലെയുള്ള പണി എല്ലാവരും കേട്ടതാണ്. ഒഹാവിസം പൊളിഞ്ഞു പാപ്പരായി എല്ലാവരും കേട്ടു, ഒഹാവിസം പൊളിഞ്ഞു പാപ്പരായി എല്ലാവരും കേട്ടു. ഇൻഷാ അല്ലാ, സോറി, നൂഹ് നബിയാണ് കപ്പലുണ്ടാക്കി, ഇനി അതിൽ കയറി പിടിക്കണ്ട, നൂഹ് നബിയാണ്. ഞാൻ പിന്നെ ടെസ്റ്റ് വായിച്ചപ്പം പറ്റിയാണ്. പിന്നെ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഞങ്ങള് ഇത് പിന്നെ ഓൺലൈനിൽ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് വള്ളി പുള്ളി അക്ഷരം വിടാതെ എത്ര മണിക്കൂർ ഉണ്ടായിരുന്നാലും ശരി, എത്ര എം ബി ഉണ്ടെന്നൊന്ന് നോക്കിക്കട്ടത്, 264 എം ബി ഉണ്ട്, 264 എം ബി എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട്, സുന്നികളും മുജാഹിദുകളും ഖുറാവിയും കുബൂരിയും എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏതാ പൊളിഞ്ഞാന്ന്. നിങ്ങൾ ആശ്വാസം കിട്ടാൻ വേണ്ടി മഞ്ചാടി ഇനിയും ടെസ്റ്റ് അടിച്ചോ, ഒഹാബിസം പൊളിഞ്ഞു പാപ്പരായി ടെസ്റ്റ് അടിച്ചോ? ഒരുപാട് സംവാദങ്ങളിൽ ഒഹാബിസം പൊളിഞ്ഞു പാപ്പരായിട്ടുണ്ട്, പക്ഷെ ഓരോ സംവാദം കഴിയുമ്പോഴും ഖുറാവികള് ഒഹാബികളായി മാറുന്നു. സക്കാവി ഉൾപ്പെടെ ഖുറാവികള് ഒഹാബിയായി മാറുന്നു, അതാണ് ഒഹാബിസം പൊളിയുന്നത്. മനസ്സിലായ? ഒഹാബിസം പൊളിഞ്ഞെന്ന് നന്നായിട്ട് അടിച്ചോ, ടെസ്റ്റ് അടിച്ചോ. നിങ്ങൾ എഴുതിക്കൊണ്ടുവന്നത് വായിച്ചത് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുമെന്ന് നിങ്ങൾ മുമ്പേ പ്രതീക്ഷിച്ച് ഉത്തരം എഴുതിക്കൊണ്ടുവന്നു, പക്ഷെ ആ ചോദ്യങ്ങളൊന്നും അല്ല ചോദിച്ചത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മഹ്മൂദ് വാക്കവി മച്ചനൂർ ഉസ്താദ് ചോദിച്ച ചോദ്യം അതൊന്നും അല്ല. നിങ്ങളുടെ പ്രതീക്ഷയും കവിഞ്ഞു പോകുന്ന സ്ഥിതി ചോദ്യം ചോദിച്ചു, പക്ഷെ നിങ്ങൾ എഴുതിക്കൊണ്ടുവന്ന ഉത്തരം വായിച്ചു, അത് എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ റൂം നിറച്ചും നൂഹ് നബിയുടെ കപ്പലിൽ ഖുറാഫികൾ ചെയ്ത അതേ പണി നിങ്ങൾ ഈ റൂമിൽ നിറച്ച് വേണേ പേസ്റ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ കലാം. പ്രിയ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കലാമിൽ എന്തായിരുന്നാലും അള്ളാഹുവിന്റെ വഹദാനിയത്തിന് വേണ്ടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതിന്റെ പ്രാർത്ഥന അള്ളാഹു ആരാധനയായി ബന്ധപ്പെട്ട സകലതും അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്നുള്ള കലിമത്ത് തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്ന ഓരോ സമയവും അള്ളാഹുവിങ്കൽ അള്ളാഹുവിങ്കൽ പ്രതിഫലാർഹമാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളവരാണ് നമ്മൾ. പ്രിയ സഹോദരന്മാരെ, ഈ സംവാദം ഏതെങ്കിലും ഒരു സമസ്തക്കാരനെ എങ്കിലും സത്യം മനസ്സിലാക്കുവാൻ ഉപകാരപ്രദമാവുമെങ്കിൽ എന്നുള്ള ഗുണകാംക്ഷയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംവാദങ്ങൾക്ക് കളമൊരുക്കുവാൻ നമുക്ക് ഇത്തര പ്രചോദനമേകുന്നത്. ഇവിടെ ഒരുപാട് സഹോദരങ്ങൾ
മുജാഹിദുകളുടെ പ്രസംഗങ്ങളെയും മുജാഹിദുകളുടെ സീഡികളെയും ഒക്കെ കട്ടുമുറിച്ച് ജനങ്ങൾക്കിടയിൽ ക്ലിപ്പുമായി നടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഫോൺ ക്ലിപ്പുമായി നടക്കുന്ന ആളുകൾ, നമ്മുടെ പല സഹോദരങ്ങളെയും പല നിലക്കും തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. മുജാഹിദുകളുടെ പ്രസംഗം കേൾക്കാൻ പോകരുത്, ആ ഇവിടെ ഇപ്പൊ കൈ വന്ദിച്ചിട്ടുള്ള അവറജ് തന്നെ പറയാണ് എന്താ പറഞ്ഞതെന്നുള്ള അറിയോ, അവർക്ക് കൂടുതൽ സമയം കൊടുത്താല് ഇന്തതും യാസ്മവും ദ്വാക്കുന്നൊക്കെ പറയുള്ളൂ, അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മള് കൂടുതൽ അതുകൊണ്ടാണ് നമ്മളെ ഉസ്താദുമാരെ കൊടുക്കാത്തത് എന്നാണ് പറഞ്ഞത്. എന്താവട്ടെ, നമ്മൾ ചർച്ചയിലേക്ക് തന്നെ വരികയാണ്. ആദ്യമായി നമ്മൾ വിഷയം അവതരിപ്പിച്ച ശേഷം ജിഷാൻമായി മൈക്കെടുത്ത് പറഞ്ഞെന്താ, അവര് വല്ല ഇയാക്കനാബിതോ ഇയാക്കന സ്ഥയിന്നൊക്കെ ചെല്ലും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് മൂപ്പര് എന്തോ കയ്യിൽ എഴുതിക്കൊണ്ടെന്നായിരുന്നേ, അതിനനുസരിച്ച് നമ്മള് വിഷയം അവതരിപ്പിച്ചില്ല. അപ്പോ ഞാന് വല്ല ഇയാക്കനാബിതോ ഇയാക്കന സ്ഥയിന്നൊക്കെ പച്ച കളവ് കയ്യോടെ പിടികൂടി വഹാബി നേതാവിനെ സുന്നികളുടെ കൂട്ടത്തിൽ എണ്ണീട്ട് ആളുകളെ പറ്റിക്കായിരുന്നില്ലേ മൗലവി? വഹാബി നേതാവിനെ അവിടെ ഇരുന്ന് കേക്ക് കുബൂരി, അവിടെ ഇരുന്ന് കേൾക്ക് കുബൂരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് മാന്യന്മാരായതുകൊണ്ടാണ് നിന്നെ ബൗൺസ് ചെയ്യാത്തത്, അവിടെ ഇരുന്ന് കേട്ടോ കുറച്ചുനേരം. അപ്പോ കയ്യോടെ പിടികൂടി, എന്റെ കയ്യോടെ പിടികൂടുന്നു, എന്തേ കയ്യോടെ പിടികൂടിയത്, എന്തേ നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് എന്താണ്? എന്നിട്ട് അവിടെ പറയാണ് മാലിക്കുദാറിനെ അവരെ അറിഞ്ഞില്ലാതെ പറഞ്ഞത്, പറഞ്ഞ മൂപ്പർക്കറിയില്ലാതാ പറഞ്ഞതിന്റെ അർത്ഥം കെ കെ സാദിയുടെ പൊട്ടത്തരം. അവിടെ മൂപ്പര് ജിഷാമായി എഴുതിക്കൊണ്ട് വന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, വല്യ വല്യ ആളുകളെ ഒക്കെ കെട്ടിങ്ങനെ മുറിക്കണ ആളല്ലേ, നേർക്ക് നേരെ മുന്നിൽ വന്നപ്പോഴുണ്ടല്ലോ ബബ്ബടിക്ക, എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുള്ള അറിയോ, കെ കെ സാദി ടെക്സ്റ്റ് അടിക്കണ്, അഷറഫ് ചെറുപ്പ ടെക്സ്റ്റ് അടിക്കണ്, ആ ചങ്ങായിക്ക് വയ്യോര് ടെക്സ്റ്റ് അടിക്കണ്, ആ ചങ്ങായിക്ക് ഉണ്ടായിന് തീരാ ഫോൺ ക്ലിപ്പിൽ ഉണ്ടാക്കാനല്ലാണ്ട് മഞ്ചാടിക്കും അബറജിനൊക്കെ എന്തെങ്കിലും അറിയോ? ഞങ്ങള് സാധാരണക്കാരാണ്, പക്ഷെ വേറെ കാര്യമുണ്ട്, ഞങ്ങള് പഠിച്ചിട്ടേ പറയുള്ളൂ, മനസ്സിലായിക്കോ? നിങ്ങളെ പോലുള്ള മുസ്ലിയാക്കന്മാര് കോട്ടൂർ സക്കാബിലെ ഞാനിനേക്കാൾ മുന്തിയ സക്കാബി വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളെ പോലുള്ള കുട്ടികൾ മതി. നിങ്ങൾ വാദപ്രതിവാദം നടത്തണം വെച്ചെങ്കിൽ ബിരിതള്ള പോയില്ല മൗലവിമാര് വേണമെന്നല്ലോ പറഞ്ഞിരുന്നത്, ആ എന്തെപ്പ അതൊന്നും വേണ്ടേ, ഞങ്ങളിതൊക്കെ തന്നെ മടവൂരികളുമായിട്ടൊരു കൂട്ടുകെട്ട് ജിഷാമായി മടവൂരികളുമായി ചർച്ച ചെയ്യാറ്, എന്താ ജിന്നിനെ ഇറക്കിയാ മതി പെട്ടെന്ന് അവരെ പൂട്ടാമെന്ന് അബൂബക്കർ നസാഫ്, ഏയ് അബൂബക്കർ നസാഫിന്റെ വക ഉപദേശം, ആ അപ്പോ ഇത് ഞാൻ എനിക്ക് തന്നത്, എനിക്ക് അവര് തമ്മിലുള്ള ടെക്സ്റ്റ് എനിക്ക് തന്നത് ജിഷാൻമായി തന്നെയാണ്, ചോദിച്ചു നോക്കി പോയിട്ട് എനിക്ക് ടെക്സ്റ്റ് അവര് തമ്മിൽ. അതേസമയം എനിക്ക് ആ പിന്നെ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് ഇ കെ സുന്നികള് എനിക്ക് ടെക്സ്റ്റ് അടിച്ചു, നന്നായി മുത്തേ നന്നായി ജിഷാൻമായി എന്ന് പറയുന്ന ബലൂണ് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് മുത്തേനാ. പക്ഷെ ഞാൻ അതൊന്നും പറയാൻ പോയില്ല, കാരണം എന്താ, അത് ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇ കെ സുന്നി എ പി സുന്നി ഒക്കെ കണക്കാ, അത് വേറെ വിഷയം, ആദർശപരമായി രണ്ടു കൂട്ടരും കണക്ക് തന്നെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏയ് ജിഷാൻമായി നമുക്ക് ടെക്സ്റ്റ് അടിക്കാം വക, ആ നിങ്ങളെ അങ്ങനെ ആ ജിന്ന എന്ത് ജിന്നിനെ കൊണ്ടെന്നാലും ശരി നിങ്ങളുടെ കൊങ്ങക്ക് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോ പറഞ്ഞ നിങ്ങളുടെ മാലപ്പാട്ട് ആദ്യമേ തന്നെ ഞങ്ങളെ പിടിച്ചു, ഞങ്ങളെ മർമ്മത്തിലാ ഞങ്ങൾ പിടിച്ചത്, മനസ്സിലായോ? നിങ്ങൾക്ക് ഹൈ വിഷയാവതരണ ഞങ്ങളെ വിഷയത്തിലേക്ക് ഊന്നി ചോദിക്ക്, ഹൈ മഞ്ചാടിയല്ലേ ഇവിടെ ഉള്ളത്, വ്യാപകമായ അർത്ഥത്തിലാണ് എന്നല്ലേ പറഞ്ഞത്, ഏ ഇന്നെന്റെ വ്യാപകമായ അർത്ഥമൊക്കെ മുങ്ങിയ കോട്ടൂർ സക്കാഫിനോട് ഈ വ്യാപകം ഒന്ന് പറഞ്ഞു കൊടുത്തില്ലേ, ആ ഭാവത്തിലൊന്നും അറിയില്ല. എന്താട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം
കേരളത്തിലെ സമസ്തക്കാര് ജനങ്ങളോട് പറയാണ്, വല്ല നിലത്ത് നിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പുട ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ. നിങ്ങളെ പാടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസം അതാണ്. ആ പാട്ടുകളെ നിങ്ങളിപ്പോ അംഗീകരിക്കുന്നില്ല, പക്ഷേ ഏത് സ്ഥലത്തു നിന്ന് എവിടെ വെച്ച് വിളിച്ചാലും ഏത് സാഹചര്യത്തിൽ വിളിച്ചാലും ഏത് അവസരത്തിൽ വിളിച്ചാലും മൊഹീദീശവും അമ്പർത്തത്വങ്ങളും നിങ്ങള് ഔലിയാക്കന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളും സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണല്ലോ നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ നിങ്ങളെ വിശ്വാസം തന്നെയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ മർമ്മത്തിൽ തന്നെ ഞങ്ങൾ പിടിച്ചത്. പക്ഷെ നിങ്ങൾ അതൊന്ന് പ്രഖ്യാപിച്ച് എഴുതാനേ ആടിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ പോലെ ആയിരുന്നു. വേത്തറെ പിടിച്ചു വലിച്ചിട്ട് നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല. വേണ്ട, നിങ്ങൾ അങ്ങനെ തന്നെ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാദം കൃത്യമായി ഞങ്ങൾ എഴുതിയല്ലോ. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത വാദമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ കൊണ്ട് ഇക്ഷാണ വരപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേർക്ക് നേരെ ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിനോടോ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടോ ഏതെങ്കിലും ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് തെളിവ് കൊണ്ടെന്നെന്താ? എന്താ തെളിവ് കൊണ്ടെന്നത്? ഇസ്തസ്കിലി ഉമ്മത്തിക്കാ ഇല്ലേ, അത് നന്നായി അത് പഠിപ്പിച്ചു കൊടുത്ത് ഉസൂല്. അപ്പൊ പറയണ ഉസൂലാണ് കൊണ്ടുവരുന്നത്. ഉസൂല് നിങ്ങക്ക് നല്ല പേടിയുണ്ടാവും. സനദ് എന്ന് പറയുമ്പോ കാന്തപുരം തുന്നികൾ ഇങ്ങനെ ഞെട്ടുക, ഏയ് ഞെട്ടിത്തെറിക്കാണ്. ഞെട്ടിത്തെറിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. മുടിയുടെ തൊട്ടയ്ക്കുണ്ടല്ലോ അവറജ് ചാടുന്ന്, മഞ്ചാടി ചാടുന്ന്, പിന്നെ ഒരു പച്ചടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു നേരെ പേര്? അസീസ. ആ ഇവരൊക്കെ നിന്ന് ചാടരുത്. ഏയ് മുടിനെ തൊട്ടത് മുടിയോടുള്ള ഇതുകൊണ്ടല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങള് വലിയ ഔലിയാക്കന്മാരാണല്ലോ അവരൊക്കെ, നിങ്ങളെ ആൾക്കാര്. ഒരാള് പറയാണ്, ഓ കാന്തപുരം സിസ്താദ് വടിയാകണേനെക്കാളും മുമ്പ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ട അതുക്കും സ്ഥലത്തൊക്കെ. അസി യു കെ എന്ന് പറയുന്ന ആള് ഒരു ദിവസം രാത്രി അവിടെ ചർച്ചയുണ്ട്. ആ മൂപ്പര് അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതകാലം കഴിയുന്നതിന് മുമ്പ് പോയിട്ട് മൂപ്പരേക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം, ഞാനൊരു ദിക്കറ് മേടിച്ചിട്ടുണ്ട്. അതാ ദിക്കറാണ് കാന്തപുരത്തിന്റെ ഒക്കെ എഴുതി മേടിച്ചിട്ടുണ്ട്. ആ ദിക്കറാണ് ഇപ്പൊ ഞാൻ അവിടെ ചെല്ലുന്നത്. ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മാതിരി ചില പൊട്ടത്തരങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന നിങ്ങളുണ്ടല്ലോ. കാന്തപുരത്തിനെ ഔലപ്പാപ്പനാക്കിട്ട് കൊണ്ടുനടക്കുന്ന നിങ്ങളുണ്ടല്ലോ. ആ ഔലപ്പാപ്പന്റെ കയ്യിലുള്ള മുടി, ആ മുടി ഒറിജിനലാണോ ഡൂപ്ലിയാണോ എന്നുള്ളത് ചോദിക്കാന് നബിയോടൊന്ന് ചോദിച്ചു നോക്കി. രണ്ടു നിങ്ങൾ പറയും, നിങ്ങളെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഭയങ്കര വെപ്രാളം, മിണ്ടിയിട്ടില്ല. എന്നിട്ട് പറയാണ് ഇവിടെ അതിന് മറുപടി പറയാതിരുന്നത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ അവസാനത്തിൽ മൂപ്പര് പറയാ കേക്കാറുള്ളത്, പിന്നെ പറയാണ് ഞാന് സുലൈമാൻ നബിയുടെ സംഭവം ഞാൻ ഉദ്ധരിച്ചത് ഇസ്തിഗാസക്ക് തെളിവായിട്ടല്ല അത്. അപ്പൊ അത്രയും നേരം പറഞ്ഞത് മുഴുവൻ മനസ്സൂക്കായി, ബാത്തിലാണ്. ഏയ് വിഷയാവതരണം തന്നെ ബാത്തില്. മൂപ്പരന്നെ പറയാണ് ഞാനത് ഉദ്ധരിച്ചത് ഇസ്തിഗാസക്ക് തെളിവതില്ല. കാരണം എന്താ? നമ്മളങ്ങനെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഏത് ആ സദസ്സില് ഇഫിരീത്ത് ഉണ്ടായിരുന്നു പോയില്ലേ, അങ്ങനെ ഇഫിരീത്തിനോട് തേടി എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസം പോക്കാണ്, കുഫറാണ്. അത് പറഞ്ഞപ്പോഴാ മെയിലേർക്ക് തലയിൽ കേറിയത്. മറ്റേ ഇഷാമായിക്കൊന്നും കേറിയിട്ടുണ്ടാവില്ല, കെ സൈദിക്ക് കുറച്ച് കേറി. അതേസമയം ബാക്കിയുള്ള പൊട്ടന്മാർക്ക് അത് മനസ്സിലായില്ല. അതാണ് വിഷയാവതരണ അവസാനം അവലോകനത്തിൽ പറഞ്ഞത്. ഞാൻ അന്ന് വിഷയാവതരണത്തിൽ സുലൈമാനോട് പറഞ്ഞത് ഇസ്തിഗാസക്ക് തെളിവായിട്ടൊന്നല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. ആ അങ്ങനെ തന്നെയാണ് അവസാനം വെച്ച് പറയേണ്ടി. നമ്മൾ കൃത്യമായി സുലൈമാൻ നബിയുടെ സംഭവം എണ്ണി എന്നെ പറഞ്ഞു കൊടുത്ത്, അത് ഇൽഹാറ മുഹിജിസത്തൻ, അത് സുലൈമാൻ നബി അദ്ദേഹത്തിന്റെ മുഹിജിസത്ത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അയ്യക്കും യച്ചീനി ബി അർഷിഹാന പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആർക്കാണ് ഇത് കൊണ്ടുവരാൻ പറ്റാതാ ചോദിച്ചത്, അല്ലാണ്ട് അയ്യക്കും എന്നാണ് ചോദിച്ചത്. അല്ലാതെ തേടിക്കൊണ്ട് അതിന്റെ ആ സിംഹാസനം ഒന്ന് കൊണ്ടരിയേന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ദൂരത്തുനിന്ന് സമസ്തക്കാർ ചൊല്ലുന്നത് പോലെ തേടുന്നത് പോലെ തേടിയാലല്ല ഒക്കെ കൃത്യമായിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് ഈ മൂപ്പർക്ക് തോന്നിയത്. ആർക്ക്? കെ കെ എസ് ആദിക്ക് തോന്നുകയാണ് ആ അതിലൊരു പഴമുണ്ട്. മൂപ്പർക്ക് കാര്യം പിടി. അപ്പളാ പറഞ്ഞത് ഞാൻ ഇസ്തിഗാസക്ക് തെളിവായി പറഞ്ഞതൊന്നും അല്ല. അപ്പോ വിഷയാവതരണം മനസ്സോക്ക്. ഏയ് പിന്നെ പറഞ്ഞത് കോട്ടൂർ സക്കാബിയാ പറഞ്ഞത്. അത് ഹദീസല്ല, ഹദീസ് ഉണ്ടാവോ എന്നാ ചോദിച്ച് ഇഷാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂപ്പര് കോട്ടൂർ സഖാഫി പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എവിടുന്നാ മൗലവി ഹദീസ് ഉണ്ടാകുക എന്നാ ചോദിച്ചു. അപ്പോ നേരത്തെ ജിഷാമായി 15 ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, 15 പ്രാവശ്യം അതും പോയി. കാരണം എന്താ?
മുഴുവൻ ചോദിച്ചത് മുഴുവൻ ഉമ്മത്തിക്ക, അത് ഹദീസാണ്. ഇസ്നാദിൻ സഹീഹും സഹീഹായ ഹദീസാണ്, സഹീഹായ ഹദീസാണ് എഴുതരുത്. അവിടെ കോട്ടൂർ സക്കാഫി ജിഷാൻ മായിനെ പട്ടോ വെട്ടി ശരിക്ക് പൊട്ടിച്ചു, മനസ്സിലായ? അപ്പൊ അതും മനസ്സൂക്ക്, ഇതാണ് കോലുണ്ടായത്. എന്തായിരുന്നാലും ഞാൻ നിർത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പിന്നെ ഇനി പിന്നെ പഞ്ചാടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ പഞ്ചാടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം പറഞ്ഞ ഇപ്പൊ ഞാൻ മൈക്കെടുത്താണ്. പിന്നെ എന്തായാലും വേറൊരു കാര്യം കൂടെ പറയാനാണ് ഞാൻ ഇപ്പൊ മൈക്കെടുത്തത്. അതായത് ഈ സുന്നി ഒറിജിനൽ എന്ന ഐഡിയയിലുള്ള നമ്മുടെ മച്ചനൊരു ഉസ്താദ് മഹ്മൂദ്, മഹ്മൂദ് ഉസ്താദ് ഈ റൂമിൽ നിന്ന് പിളർന്നു പോയിട്ട് ഉണ്ടാക്കിയ റൂമാണ് നമ്മുടെ ചർച്ചാ റൂം എന്ന് അബ്ദുൽ നാസർ അസ്ഗരി ഗീർവാണം മുഴക്കിയിട്ടുണ്ട്, ഖുറാഫികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ആള് നമ്മുടെ റൂമിന്റെ ആളായിട്ട് ഇന്ന് ഇവിടെ സംബന്ധിച്ചു, നമ്മുടെ ആളായിട്ട് ഇല്ലേ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രതിനിധിയായിട്ട് സംവാദത്തിൽ പങ്കെടുത്തത് ആ മച്ചനൂരാണ്, ഐ ഡി മാറിയാണ്. അതുകൊണ്ട് ഖുറാഫികൾക്ക് ഒരു പക്ഷെ ആ മച്ചനൂര് തന്നെയാണെന്ന് അറിഞ്ഞു കാണുകയല്ല. ആ മച്ചനൂര് മച്ചു എന്ന് പറയുന്ന മച്ചനൂരാണ് ഈ ഐഡിയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, മച്ചനൂര് യഥാർത്ഥ ഐഡിയിൽ വന്നെങ്കിൽ ഒന്ന് ഞെട്ടുമായിരുന്നു ഇവരൊക്കെ. എന്താണെന്നറിയാവാ, പണ്ടൊരിക്കൽ മച്ചനൂര് ഒരു ചോദ്യം ചോദിച്ചു, അതായത് ഡിഗ്രി ഇല്ലാത്തവരുമായിട്ട് ഞങ്ങൾ സംവാദത്തിനില്ല, ഡിഗ്രി ഇല്ലാത്തവരെല്ലാം ജാഹിലുകളാണ് എന്ന് ഖുറാഫികൾ പറഞ്ഞു. അപ്പൊ മച്ചനൂര് ഒരു ചോദ്യം ചോദിച്ചു, മച്ചനൂരിന്റെ സ്റ്റൈലിൽ തന്നെയാണ് ചോദിച്ചത്, പിന്നെ ഡിഗ്രി ഇല്ലാത്തവരെല്ലാരും ജാഹിലുകളാണെങ്കിൽ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡിഗ്രി എന്തായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഡിഗ്രി എന്തായിരുന്നു, ഉമർ ബിൻ ഖത്താബിന്റെ ഡിഗ്രി എന്തായിരുന്നു, അവരൊക്കെ ജാഹിലാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതോടുകൂടി ഖുറാഫിയുടെ എട്ട് നില പൊട്ടി, മനസ്സിലായ? ആ അബൂബക്കറിന്റെ ഡിഗ്രി എന്തായിരുന്നു, ഉമർ ബിൻ ഖത്താബിന്റെ ഡിഗ്രി എന്തായിരുന്നു, അതൊക്കെ എട്ട് നില പൊട്ടി ആ ചോദ്യത്തോടുകൂടി. അതോടുകൂടി സംവാദം അവിടെ വെച്ച് കലങ്ങി, മനസ്സിലായ? ഡിഗ്രി ഇല്ലാത്തവരുമായിട്ട് പിന്നെ സംവാദിനില്ലെന്ന് പറഞ്ഞു, ഇപ്പൊ ഡിഗ്രി ഇല്ലാത്തവരുമായിട്ട് സംവാദിനില്ലെന്ന് പറഞ്ഞു, അന്ന് ഉണ്ടായിരുന്ന അതേ മച്ചനൂരുമായിട്ട് ഇന്ന് ഖുറാഫികള് സംവാദം നടത്തി, മനസ്സിലായ? അന്ന് സംവാദത്തിൽ നിന്നും ഒളിച്ചോടിയ ഖുറാഫികള് ഇന്ന് മച്ചനൂരുമായിട്ട് സംവാദം നടത്തി. അതിന് തന്നെയാണ് അബ്രജെ മച്ചനൂരിനെ കൊണ്ടുവന്നത്, മനസ്സിലായ? അന്ന് ഷംസുദ്ദീൻ പാലത്തുണ്ടായിരുന്നു, ഷംസുദ്ദീൻ പാലത്തിനെ പോലും പോരാ, ഡിഗ്രി എന്താണെന്ന് അറിയണം, ഡിഗ്രി ഇല്ലാത്തവരുമായിട്ട് ഞങ്ങൾ സംവാദം ഇല്ല എന്ന് പറഞ്ഞു, മനസ്സിലായ? ഇന്ന് അതേ മച്ചനൂരുമായിട്ട് സംവാദം നടത്തി, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മൈക്ക് വിടുന്നു, മച്ചനൂർ ഉസ്താദ് മൈക്കിലേക്ക് വരിക. അസ്സലാമു അലൈക്കും. അല്ല, ഒരൊറ്റ മിനിറ്റ് നിങ്ങൾക്ക് മൈക്കെടുത്തോളം, നിങ്ങൾ പറഞ്ഞോളൂ, എല്ലാം സംസാരിച്ചോളൂ, നമുക്കൊരു കുഴപ്പമില്ല. ഇവിടുന്ന് നിങ്ങൾ ആദ്യം തന്നെ ചെയ്ത ഒരു കളവ് നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞല്ലോ, നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് വഫാത്തായതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ സഹായം ചോദിച്ചതിന് ആയത്തുണ്ടാവോ? അപ്പൊ ഖുർആനിൽ എത്രത്തോളം വിവരണ്ട് എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹദീസ് ഉണ്ടാവോ എന്നാണ് ചോദിച്ചത്, ആയത്തല്ല. വല്ല സഹാബികളും തേടിയിട്ടുണ്ടോ ആയത്തുണ്ടാവോ എന്ന് ഞങ്ങൾ ചോദിക്കില്ല, അത് ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള ആളുകളല്ല. ഇനി അഥവാ ചോദിച്ചാലും അങ്ങനെ ചോദിച്ചിട്ടെങ്കിൽ ഒരു നാക്കുപ്പഴ വിചാരിച്ചാ മതി, അതത് മനസ്സിലായിക്കോ, അതിലൊന്നും കുഴപ്പമില്ല. നാക്കുപ്പഴ എന്ന് പറയുന്നത് അത് അതും വരല്ല ഇസ്ലാം, അറിയോ? ഹദീസൊക്കെ എടുത്ത് നോക്ക്. ഒരു സഹാബി, അദ്ദേഹത്തിന്റെ മൃഗം നഷ്ടപ്പെട്ടു, യാത്രാമൃഗം നഷ്ടപ്പെട്ടു, അത് നഷ്ടപ്പെട്ടപ്പോ തിരിച്ചു കിട്ടിയപ്പോ സന്തോഷത്തിൽ പറഞ്ഞെന്താ, മനസ്സിലായോ? നേരെ തിരിച്ചാ കുഫ്ര, അതായത് ആ വാക്കുകളിൽ ആ അള്ളാഹുവിനോട് പറയാണ് നീയാണ് അടിമാന്ന്, അള്ളാഹു അന്താടി അബദീദാ പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ നാക്കുപ്പഴവുകളല്ല പ്രമാണങ്ങളിലേക്ക് വാ മൊയ്ലിയാരെ, വേറെ പോട്ടത്തരം പറഞ്ഞിട്ട് നടക്കണ്ട. ഇപ്പൊ ബബബ അടിക്കുങ്ങൾ ഉറപ്പാ, കാരണം വേണ്ടത്ര കിട്ടിയിട്ടുണ്ട്. എല്ലാ ക്ലിപ്പ് വീരന്മാരും നേർക്ക് നേരെ വ്യവസ്ഥരൊന്നും കിട്ടി, ഭയങ്കര ചോദ്യകർത്താവല്ലേ, 15 ചോദ്യം ചോദിക്കാട് ജിഷാ മായിക്ക് അവസരം കിട്ടിയിട്ടേ, ഡബബബ അവിടെ കിടന്ന് കഴിച്ചു കൂട്ടി കൊണ്ടുവന്ന തെളിവ് സഹിയാണ് എന്ന് സ്ഥാപിക്കാനൊട്ട് പറ്റിയല്ല. നൂറുകണക്കിന് ഒരുപാട് ഇബാറത്തുകള് ഇമാം ഇബ്നു അഖീലിന്റെ, ഇബ്നുൽ ജൗസിയുടെ, എന്നിട്ട് 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്നു തൈമിയക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കാം. ഇബ്നു തൈമിയയുടെ മുമ്പ് പറഞ്ഞിട്ടുള്ള ആളുകളാണോ ഇതൊക്കെ, ഇബ്നുൽ ജൗസി, ഇബ്നുൽ അഖീൽ, ഇങ്ങനെ ഒരുപാട് പറഞ്ഞു കൊടുത്തു. എന്താ നിങ്ങൾക്ക് അതൊന്നും കേൾക്കണില്ലേ? ആരോടാ അതൊക്കെ പറയണത്? ഹായ് ജിഷാ മായിക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കല്ലേ അഷറഫ് ചെറുപ്പ,
പാവം അതിനുണ്ട വല്ലതും നിച്ചിട്ടെങ്കിലല്ലേ ഇഷാൻ വായിക്കാൻ വായിക്കാനുള്ള ബിൽമു വേണ്ടേ? നല്ല ഈ ടെലിഫോൺ ചെയ്തിട്ട് പെണ്ണുങ്ങളോട് കുണുകുണാൻ നൽകിയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലാണ്ട് ആ എക്സ്പീരിയൻസും വെച്ചിട്ട് ചെങ്ങായി എല്ലാ ആളുകൾക്കും ഫോൺ ചെയ്തിട്ട് ക്ലിപ്പ് ഉണ്ടാക്കുക, ആ ക്ലിപ്പ് വീരന്മാരായിട്ടുള്ള മഞ്ചാടിക്കും അവറജിനും ഒക്കെ വേറെന്താ? എന്തെങ്കിലും എൽമുണ്ടോ? പഠിക്ക് മക്കളെ, ഇസ്ലാം എന്താണെന്ന് പഠിക്ക്. ഒരു ദിവസം മരിച്ചു പോകും. ഒരു കാര്യം ആലോചിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ കുട്ടികളെ, എന്തിനാട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ കുട്ടികളെ, എന്തിനാ? അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. കാര്യമൊക്കെ പിന്നെ ചോദിക്കാം. അബ്രജ്, അബ്രജ് റൂമിലുണ്ടല്ലോ അല്ലേ? അബ്രജ് എന്ന് പറയുന്ന ആള് റൂമിലുണ്ടല്ലോ ഇല്ലേ? അബ്രജ് റൂമിലില്ലേ? അബ്രജ് റൂമിലുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് അടിക്കാം. അബു ഹുസൈൻ ഒരു കാര്യം പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അബ്രജ് റൂമിലുണ്ട്. മഞ്ചാടിയോടൊന്ന് കൈവെക്കാൻ പറഞ്ഞു. അബ്രജ് മഞ്ചാടിയോടൊന്ന് കൈവെക്കാൻ പറഞ്ഞു. അബ്രജ് എന്ന് പറഞ്ഞു മഞ്ചാടിയോട് ഒന്ന് കൈവെക്കാൻ പറഞ്ഞ. അബ്രജെ മഞ്ചാടിയോടൊന്ന് കൈവെക്കാൻ പറ അബ്രജ്, ഒന്ന് ടെസ്റ്റ് അടിക്ക്. മഞ്ചാടിയോട് പറ ഒന്ന് കൈവെക്കാൻ പറ. ആ മഞ്ചാടി ഒന്ന് കൈവെക്കുക. മഞ്ചാടി 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 കേൾക്കുന്നുണ്ടാ? ഏ മഞ്ചാടി ഒന്ന് കൈവെക്ക്. മഞ്ചാടി മരിച്ചുപോയി. മഞ്ചാടി മരിച്ചുപോയി. കണ്ടില്ലേ മഞ്ചാടി മരിച്ചിരിക്കുന്നത്? ഇതാണ് ഹനീഫ് പറഞ്ഞത്, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വാ ഖുറാഫികളെ, ഹിഡൻ ഡോട്ട് ഇട്ട് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അറിയാതെ ഞാനൊരു ഡോട്ട് ഇട്ട്, അതുകൊണ്ട് തന്നെയാണ് ഡോട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ മഞ്ചാടി മരിച്ചിരിക്കുന്നത്? കണ്ടില്ലേ മഞ്ചാടി മരിച്ചിരിക്കുന്നത്? ഹിഡൻ ഡോട്ട് ഉണ്ടെന്ന് മഞ്ചാടി ഇനി സമ്മതിക്കും. ആരും ഡോട്ട് മാറ്റണ്ട. കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ, കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ. മഞ്ചാടി മരിച്ചിരിക്കട്ട. മനസ്സിലായ അബ്രജെ? വെല്ലുവിളിക്കുമ്പോ ഖുറാഫി വെല്ലുവിളിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇല്ലാത്ത കാര്യം പറയുകയല്ല. മഞ്ചാടി ഓടി, മഞ്ചാടി ഓടി. ഇനി വരുമ്പോ മഞ്ചാടിക്ക് ഡോട്ട് കാണും, അല്ലാതെ മഞ്ചാടിയുടെ ഡോട്ട് ആരും കണ്ടില്ല. മനസ്സിലായ? മനസ്സിലായ ഖുറാഫി? ഇനിയെങ്കിലും മുജാഹിദുകൾ എന്തെങ്കിലും കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം അങ്ങനെ ഒരു സാധനം ഇല്ല, വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു എന്നൊന്നും പറയരുതും. നിങ്ങൾ പഠിച്ചു വെച്ചോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്ന്. മനസ്സിലായ? ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ ബയലക്സിലുണ്ട്. അത് പഠിച്ചു. ആ അവറജേ, അപ്പുറത്ത് അന്ന് റൂമ് തുറന്നപ്പോളേ ഈ സീക്രട്ട് ഡോട്ടൊക്കെ ഇട്ടിട്ട് ഓരോരുത്തരെ തടവിൽ വെക്കുമ്പോ പറഞ്ഞെന്താ, അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ കുഴപ്പമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ അല്ലേ പറഞ്ഞത്? കമ്പ്യൂട്ടറിന്റെ കുഴപ്പമല്ല. ഇപ്പൊ തെളിഞ്ഞില്ലേ? ഞാൻ അതേ സമയം തന്നെ ഗൂഗിളിൽ ഞാന് അസീസുമായി നമ്മുടെ ഇസ്ലാഹി എന്ന് പറയുന്ന സഹോദരനുമായി ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബൈലക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എനിക്ക് പിന്നല്ലേ എല്ലാവർക്കും സീക്രട്ട് ഡോട്ടാണ്, എനിക്ക് മൈക്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ഇത് ഡോട്ട്? അപ്പൊ എന്തായിരുന്നാലും ആ നിങ്ങൾക്ക് ഇപ്പൊ ഡോട്ട് ഇടൂ. ഇപ്പൊ നിങ്ങളെ ചെങ്ങാതിക്ക് ഡോട്ടിട്ടല്ലോ, ചെങ്ങാതിക്ക് ഡോട്ടിട്ടല്ലോ. എന്തായിരുന്നാലും സുന്നി ഒറിജിനൽ മഹമ്മദ് മൈക്കിലേക്ക് വാ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരു മിനിറ്റ്, അതിനു മുമ്പ് അബ്രജ് പൊട്ടന്മാരെ എന്നുള്ള വിളി കേൾപ്പിക്കട്ടെ എന്ന് ടൈപ്പ് ചെയ്ത് അതിനു മുമ്പ് അബ്രജിനെ ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. ഏതെങ്കിലും അന്മാരായ മക്കൾ ഈ ബഹർ എന്താ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നതാണ് ജാഹിലിയങ്ങൾ ഇന്നാ പോയി ജാഹിലിയങ്ങളെ പിന്നെ ഈ പറയാമെന്നാണ് തകരാറുകൾ. അതെന്ത് ഗ്രാഹിയ പടു ജാഹിലെ ആരും ചോദിക്കേണ്ട ഈ ബഹ പറഞ്ഞത്. ജാഹിലിയങ്ങളെ പടു ജാഹിലിയങ്ങളെ ബൊമ്മകളെ നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? പഹരെ മനസ്സിന് ഗാന്ധി പോണായിക്കാൻ വരുന്നത്? പള്ളിയിലേ പള്ളി പോയാണ്ട് പെണ്ണുങ്ങളെ കണ്ണഞ്ഞടിക്കാനല്ലേ വഴി? അതല്ലേ പരിപാടി? ആദ്യമായിട്ട് മൂന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇത് ഒരുപാടുണ്ട്. സക്കരിയ സലാഹിയുടെ പൊട്ടന്മാരെ എന്നുള്ളത് ഇടട്ടെ എന്ന് ചോദിച്ചത് കൊണ്ട് കേൾപ്പിച്ചതാണ്. നമ്മുടെ അംസകോയ വാക്കവി ആണേ, മനസ്സിലായ? അംസകോയ വാക്കവിയുടെ ആ കുറെ ഉണ്ട്. അതുകൊണ്ട് അബ്രജ് ഈ പൊട്ടന്മാരെ എന്നുള്ള ക്ലിപ്പൊക്കെ ഇടുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആൾക്കാർ പറഞ്ഞ വിവരക്കേടുകൾ ഞങ്ങളുടെ കയ്യിലും ഉണ്ട് എന്നൊന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്.
ഓക്കെ, അസ്സലാമു അലൈക്കും. മജ്നൂർ ഉസ്താദ് മൈക്ക് എടുക്ക്. കുതന്ത്രക്കാരെ, പൊട്ട പോയത്തക്കാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സംസാരം കേൾക്കുന്നുണ്ടല്ലോ, എന്റെ സംസാരം കേൾക്കാമോ? ഓക്കെ 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 ഓക്കെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, വളരെ ഭംഗിയായി നമ്മുടെ പരിപാടി തീർന്നു. പക്ഷെ എനിക്കൊരു സങ്കടമാണുള്ളത്, എനിക്കിത് തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു എന്ന ഒരാഗ്രഹമാണുള്ളത്. കാരണം പല പ്രാവശ്യം അവരുടെ റൂമിൽ പോയിട്ടും എനിക്ക് സംസാരിക്കുവാനുള്ള അവസരം തന്നിരുന്നില്ല. ഇന്ന് അവർക്ക് ഡോട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഇൻഷാല്ലാ അല്പസമയമൊക്കെ സംസാരിക്കാൻ പറ്റി, നമ്മുടെ വിഷയങ്ങൾ പറയാനും പറ്റി. ഇനി എനിക്ക് ഇവരോട് പറയുവാനുള്ളത്, ഒരു രണ്ട് മൂന്ന് സംവാദം കൂടെ ഇതേ പ്രകാരം നമുക്ക് അടുത്തു തന്നെ ഉണ്ടാക്കണം. വിഷയം ഇതോ മറ്റു വിഷയങ്ങളോ ആവട്ടെ. പിന്നെ അബ്റജിന് ഇപ്പോൾ തന്നെ എന്തൊക്കെ സംശയങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു, ഇൻഷാല്ലാ ചോദിക്കാൻ അവസരം തരാം. എന്തും ചോദിക്കാം, അവസരം തരാം. അതിനിടയിൽ ഒന്ന് രണ്ട് വിഷയങ്ങൾ നേരത്തെ എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റാത്ത, സമയം കിട്ടാത്ത ഒന്ന് രണ്ട് വിഷയങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ്. തീരെ വിവരമില്ലാത്ത, ബുദ്ധിയില്ലാത്ത കെ കെ എം സാരി, കോട്ടൂർ സഖാഫി പോലുള്ള ആളുകൾ അബു ഇഹ്സാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ, വല്ല നിറത്തൊന്നും ചോദിച്ചാൽ ഉത്തരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി, എങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കൂ, അള്ളാഹു മറുപടി തരട്ടെ എന്നാണ്. ഇത് സാധാരണ ഇവർ ചെയ്യുന്ന, ഇവർ പറയുന്ന ഒരു മറുപടിയാണ്. ഇവിടെ നാം ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അത് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അങ്ങനത്തെ വാദമാണ് അത്. കാരണം നബി, നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ പറ്റുമോ നബിയെ എന്ന് ചോദിച്ചാൽ നബി അപ്പോൾ തന്നെ മറുപടി തരും. ഫിഖിന്റെ എന്ത് മസ്അലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചാലും സഹാബികൾക്ക് മറുപടി കൊടുത്തിരുന്നു. എന്ത് സംശയമുണ്ടായാലും അവർ നബിയോട് ചോദിച്ചിരുന്നു, നബിയിൽ നിന്ന് മറുപടി കിട്ടിയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അന്ന് അള്ളാഹുവിനോട് ഇസ്തിഗാസ പറ്റുമോ പടച്ചവനെ എന്ന് ചോദിച്ചാൽ മറുപടി കിട്ടുമോ? അന്ന് അള്ളാഹുവിനോട് എങ്ങനെ നിസ്കരിക്കണമെന്ന് ചോദിച്ചാൽ അല്ല മറുപടി കൊടുക്കുമോ? ഇല്ല. അള്ളാഹുവിന്റെ അവസ്ഥ അന്നും ഇന്നും എന്നും ഒരുപോലെ, അമ്പിയാക്കന്മാരുടെ അവസ്ഥ അതുപോലെ അല്ല. അന്നും ഇന്നും എന്നും വ്യത്യാസം ഉണ്ട്. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോട് ചോദിച്ചാൽ മറുപടി തന്നിരുന്നു, ഇന്നും മറുപടി കിട്ടുന്നില്ല. അള്ളാഹുവിനോട് അന്നും ഇന്നും ഒരുപോലെ നാം കാണുമ്പോൾ ഈ സുന്നി പണ്ഡിതന്മാരുടെ അടുത്ത് കിതാബ് ഓതിയിരുന്ന ആളുകള് ആ മുദരിസ് മരണപ്പെട്ടാൽ ആ മുദരിസിനെ ഒഴിവാക്കി വേറെ മുദരിസിനടുത്തേക്ക് പോകുന്നു. ഈ കെ അബൂബക്കർ മുസിയാർ മരണപ്പെട്ടപ്പോൾ ലീക്കന്റെ അടുത്ത് കിതാബ് ഓതിപ്പോയിരുന്ന ആൾ ലീക്കനെ വിട്ടിട്ട് വേറെ ഉസ്താദിനെ തെരഞ്ഞുപോയി. അങ്ങനെ ഒരവസ്ഥ അള്ളാഹുവിനുണ്ടോ? അള്ളാഹു അന്നും ഇന്നും എന്നും ഒരുപോലെയാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ മരിക്കുമ്പോൾ ആ പണ്ഡിതനെ ഒഴിവാക്കിയിട്ട് മറ്റൊരുത്തന്റെ അടുത്തേക്ക് കിതാബ് ഓതാൻ പോകുന്നത് പോലെ അള്ളാഹുവിന് ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ അള്ളാഹുവിനോട് സാമ്യപ്പെടുത്താൻ സാധ്യമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങള് വിവരമുള്ള ആളുകളോട് ഫസ്അലു അഹലദ്ദിക്രീം കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങള് വിവരമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് അള്ളാഹു ഉൾപ്പെട്ടിട്ടില്ല, ഉൾപ്പെട്ടിട്ടില്ല, ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ വിവരമില്ലാത്ത കാര്യങ്ങള് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞത് വിവരമുള്ള ആളുകളോടാണ്. എന്തിനാ വിവരമുള്ള ഒരാൾ മരിക്കുമ്പോൾ
അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മസല ചോദിക്കാൻ മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്നത് മുസ്ലിയാക്കളെ, അവരുടെ മരണവും ജീവിതവും സമമല്ലേ? എപ്പോഴും ഉത്തരം തരില്ലേ? എങ്കിൽ കിതാബോദാം ഈക്കന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയാ പോരെ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഖുറാഫി പണ്ഡിതന്മാരുണ്ടല്ലോ, അവരുടെ കബറിന്റെ അടുത്ത് പോയിട്ട് കിതാബ് ഓതിയാ പോരെ, അവരോട് മസല ചോദിച്ചാൽ പോരെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ത് മനസ്സിലായി? അള്ളാഹുവിനെ സൃഷ്ടിയോട് ഉപമിക്കാൻ പറ്റില്ല. എന്താ സൃഷ്ടി ഉത്തരം ചോദിക്കാത്ത എന്ന് ചോദിക്കുമ്പോ അള്ള എന്താ ഉത്തരം തരാത്തെന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ഒരു കുട്ടി റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വണ്ടി ആ കുട്ടിയെ ഇടിക്കാൻ വരികയാണെങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ അവന് രക്ഷപ്പെടുത്തൽ നിർബന്ധമാണ്. ആ മനുഷ്യൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവൻ കുറ്റക്കാരനായി മാറി. ഞാൻ പറയുന്ന എല്ലാവരും ശരിക്ക് കേൾക്കണ്ടല്ല. അതേ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആ കുട്ടിയെ റോഡിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. അല്ല രക്ഷപ്പെടുത്തിയില്ലെങ്കിലോ പടച്ചോൻ ചെയ്ത പരിപാടി വളരെ മോശമായി, രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയില്ല ആരെങ്കിലും അള്ളാഹിനെ കുറ്റപ്പെടുത്തുവോ? ഇല്ല. അള്ളാഹിനെ ചോദ്യം ചെയ്യോ? ഇല്ല. അതിന് അവകാശമുണ്ടോ? ഇല്ല. ഒരു ഭൂമി ഉരുക്കം ഉണ്ടായാൽ ആ ഭൂമി ഉരുക്കത്തിൽ അനേകം കുട്ടികളും പ്രായമുള്ള ആളുകളും അതിനടിയിൽപ്പെട്ട് ശ്വാസം വിട്ട് മരിക്കുകയാണ്. അവരെ മുഴുവനും രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്ക് സാധിക്കും. പക്ഷേ അതിൽ നിന്ന് ഒരു ജീവയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ട് നാം രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നാം കുറ്റക്കാരാണ്. നമുക്ക് സാധിക്കുമോ നാം രക്ഷപ്പെടുത്തണം? അല്ല എന്തിനുണ്ട് രക്ഷപ്പെടുത്തിയില്ല എന്ന് ചോദിക്കാൻ കെ കെ എസ് ആരി മറ്റേ കോട്ടൂർ സക്കാഫി അബ്റജ് അതേ പ്രകാരം ഇഷാമായി പോലുള്ള പൊട്ടന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ പൊട്ടന്മാരാണ് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുക. അള്ളാഹു തന്നെ മനുഷ്യന്മാരെ ഉപാതാക്കും, മരിപ്പിക്കും, വെള്ളപ്പൊക്കം ഉണ്ടാക്കും, കൊല്ലും, കിണറ്റിലെറിയും. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടം ആണ്. ലോകത്തുള്ള നരകത്തിലുള്ള എല്ലാ ആളുകളെയും രക്ഷിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കും. അല്ല രക്ഷിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്ക് വല്ല കുറ്റമുണ്ടോ? ഇല്ല. പക്ഷേ ഒരാളെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യന് ഉപദേശിക്കാൻ സാധിച്ചാൽ അവൻ അത് ഉപദേശിച്ചു കൊടുക്കൽ അവനെ നിർബന്ധമാകുന്നു. അതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി. പിന്നെ അവിടെ കാര്യമായിട്ട് പറഞ്ഞ് ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂലുള്ളാഹിന്റെ ഖബറിലെത്തി വൃത്തം വന്നില്ലേ എന്നുള്ളതാണ്. വൃത്തം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വൃത്തം വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ദീനിൽ തെളിവാണോ? അപ്പൊ ചോദിക്കും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എതിരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എതിരൊന്നും പറഞ്ഞില്ലെങ്കിൽ ദീനിൽ തെളിവാണോ? അതും ദീനിൽ തെളിവല്ല. കാരണം പിടിച്ചോ, അല്ലാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയില് ഒരു അഹ്റാബി വന്ന് മൂത്രമൊഴിച്ചപ്പോൾ അദ്ദേഹത്തെ ചീത്ത പറയാനും അദ്ദേഹത്തെ അടിക്കാനും ഓങ്ങിയ സഹാബികളെ വിരോധിച്ചുകൊണ്ട് ചെയ്യല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ അഹ്റാബിക്ക് അവിടെ മൂത്രമൊഴിക്കുവാനുള്ള സൗകര്യം റസൂൽ ചെയ്തു കൊടുത്തു. അത് നിർത്താൻ ഉദ്ദേശിച്ച സഹാബികളോട് ചെയ്യല്ല ചെയ്യല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സഹാബികളോട് അവിടെ വെള്ളമൊഴിക്കാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? പള്ളിയിൽ മൂത്രമൊഴിച്ച സഹാബികളോട് അവരെ എതിർക്കല്ല എതിർക്കല്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പള്ളിയിൽ എല്ലാവർക്കും മൂത്രമൊഴിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചിട്ടില്ല എന്നാണോ? നാം ചിന്തിക്കേണ്ടത് എന്താണ്? നൂറുകണക്കിന് ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഫൈദാ അതൊന്നും ഓതാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഫൈദാ സഅൽത ഫസ്അലില്ലാഹ് എനിക്ക് ചോദിക്കാനുണ്ടോ? അല്ലാഹുവിനോട് ചോദിച്ചോ. ഫൈദസ്ഥാനത്തെ വസ്തയും ഇല്ലാതെ സഹായം തേടാനുണ്ടോ? അല്ലാഹുവിനോട് സഹായം തേടിക്കോ. ോട് പറയുകയാണ് എന്നെ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ നബിയെ തങ്ങൾ പറയുക, ഞാൻ നിങ്ങളുടെ ഒക്കെ അടുത്തുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങള് കിതാബുകളിലും ഖുർആനിലും ഒക്കെ ഹദീസുകളിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതൊന്നും ഇപ്പോൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അബ്റജിന് എന്തോ ചോദിക്കുവാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു, അബ്റജിന് ചോദിക്കാം. ഹലോ, ഒരു മണിക്കൂറായി മൈക്കിൽ നിൽക്കുന്നു.
ഇപ്പൊ നിങ്ങൾ പറയുന്നു സഹാബത്ത് ചെയ്തത് തെളിവല്ല. പിന്നെന്തിനായിരുന്നു ആ പോയി സാധനം സഹാബത്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചത്? എന്നിട്ട് സഹാബത്ത് ചെയ്ത് തെളിവ് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? അത് ഹദീസല്ല. ഇപ്പൊ മനസ്സിലായില്ലേ റൂമിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട്? ഇല്ലേ, ഇപ്പൊ സുന്നി ഒറിജിനൽ പറയുന്നു സഹാബത്ത് ചെയ്ത് നമുക്ക് തിന്നു, സഹാബത്ത് ചെയ്ത് നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദിച്ച് കേട്ടില്ലല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ നബിയുടെ അസാന്നിധ്യത്തിൽ എവിടെയെങ്കിലും വെച്ച് ചോദിച്ചോ ഒന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ട് അന്നേരം സഹാബത്ത് ചോദിച്ചാൽ എന്താ കൊണ്ടുവരായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമുള്ള കാര്യമല്ല ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നബിയുടെ അസാന്നിധ്യത്തിൽ മണ്ണാർകാട് വെച്ച് സക്കരിയ സലാഹി ചോദിച്ച ചോദ്യം ഇന്നും മിച്ചം കിടക്കുവാണ്. ഇൻഷാല്ലാഹ് ഇനിയും സംവാദം ഉണ്ടായാൽ ആ ചോദ്യങ്ങൾ ചോദിക്കും. എഴുതി വെച്ചോ, നിങ്ങൾ എഴുതി വെച്ച് കൊണ്ടുവന്ന ഉത്തരങ്ങളല്ലേ വായിച്ചത്. എഴുതി വെച്ചോ, ഇനിയും ചോദിക്കും. സക്കരിയ സലാഹി മണ്ണാർകാട് വെച്ച് ചോദിച്ച ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരുന്നപ്പോൾ മക്കയിൽ നിന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നബിയെ കാത്തുരക്ഷിക്കണേ എന്ന്? പിന്നെ മച്ചിനൂര് ചോദിച്ച വേറെ ഒരു ചോദ്യമുണ്ട്, മച്ചിനൂര് ചോദിച്ച വേറെ ഒരു ചോദ്യമുണ്ട്, ഉത്തരവില്ലാത്ത ചോദ്യം. മച്ചിനൂര് അത് പറഞ്ഞിട്ടില്ല ഇതുവരെ. എഴുതി വെച്ചോ, മച്ചിനൂര് ചോദിച്ച ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള വചനങ്ങൾ കിട്ടാൻ, ഹദീസുകൾ കിട്ടാനായിട്ട് എന്തിനാണ് പണ്ഡിതന്മാര് കാലങ്ങളോളം സംഭവിച്ചു പോയത്? ഒരുപാട് ദൂരം അവര് നടന്ന് യാത്ര ചെയ്ത് പോയത് എന്തിനാണ്? വല്ല നിലത്ത് നിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന വിശ്വാസമുള്ളവർ എന്തിനാണ് നബിയുടെ ഹദീസ് തേടി പോയത്? പോയെങ്കിലും സാറിയില്ല, വേറെ ഖുറാബികളുണ്ട്, പോയി പറഞ്ഞു കൊടുക്കട്ട. മച്ചൂനൂർ ചോദിച്ച ഈ ചോദ്യം മിച്ചം കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, ഹദീസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാര് എന്തിനാണ് ഇത്രയും ദൂരെ പോയത്? ഒരു സ്ഥലത്തിരുന്നിട്ട് വല്ല നിലത്തിരുന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോ എന്ന വിശ്വാസത്തോടുകൂടി നബിയെ താങ്കൾ പറഞ്ഞ ഹദീസ് എല്ലാം ഒന്ന് ഇവിടെ എത്തിച്ചേരണം, താങ്കളുടെ വചനങ്ങളെല്ലാം എത്തിച്ചേരണം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ആ ചോദ്യത്തിന് ഖുറാബി തൊട്ടിട്ടില്ല. അതിനകത്ത് തൊട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഖുറാബി പറ, ആ ചോദ്യം തൊട്ടിട്ടില്ല. വീണ്ടും ചോദിക്കുന്നു ഞങ്ങൾ, എന്തിനാണ് നേരത്തെ ചാടിയതാണ്ടോ? ചോദിച്ച ചോദ്യങ്ങളൊന്നും തൊട്ടിട്ടില്ല, ഉറപ്പാ. അവര് കൊണ്ടുവന്ന വാറോലകളൊക്കെ അതിന്റെ എന്താണ് അതിന്റെ അസലിയത്ത് എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ വിശ്വാസം ഉണ്ടല്ലോ, ഈ ചങ്ങായിമാരുടെ വിശ്വാസം എന്താ? കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. അതായത് സമസ്തക്കാരുടെ ഔലിയാക്കന്മാർക്ക് എല്ലാതും കണ്ടറിയാനുള്ള വകുപ്പുണ്ട് എന്നാണ്. അപ്പൊ പിന്നെ ചങ്ങായിമാരെ, ഇവിടെ ഏതെങ്കിലും സമസ്തക്കാരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ശൂന്യകളുണ്ടോ? മുടിശൂന്യകളുണ്ടോ? കാന്തപുരത്തിന്റെ മുന്നിലേക്കൊന്നും പെണ്ണുങ്ങളെ പറഞ്ഞുവിടണ്ട. കൽഭകത്തുള്ളത് വരെ കാണുന്ന കാന്തപുരാണ്, മനസ്സിലായ? ഔലിയാപ്പാപ്പമാരാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പൊ വേറെ പലതും കാണും, സൂക്ഷിച്ചോളിയാണ്ടി. നിങ്ങളുടെ കുടുംബക്കാരാരെയും മൂപ്പരടുത്തേക്ക് വിടണ്ടാന്ന്. ഈ സമസ്തക്കാരായിട്ടുള്ള മുസ്ലിയാക്കന്മാരുടെയും ഔലിയപ്പാപ്പൻ എന്ന് പറയുന്ന അവരുടെ കുറെ ആളുകളൊക്കെ ഉണ്ട്, പറഞ്ഞിട്ടിട്ടൊന്നും ഒരു കാര്യമല്ലാന്നാണ്. കൽഭകത്തുള്ളത് വരെ കാണുവെച്ചെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ കാണില്ലേ? അപ്പൊ അതൊക്കെയാണ് ഇവരുടെ ഈ പിഴച്ച വിശ്വാസത്തിന്റെ പ്രശ്നം എന്താന്നുള്ളത്. ഇവരുടെ ഈ വിശ്വാസം ഉണ്ടല്ലോ, ഇവരുടെ ഈ വിശ്വാസം എന്ന് അറിയുന്നത് മനുഷ്യന്മാര് കേട്ടാല്, ഏയ് മനുഷ്യന്മാര് കേട്ടാല് മൂക്ക് പൊത്തുന്ന വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ഇന്നല്ലാഹു അലീമും ബിദാതി സുദൂർ, ഇതൊക്കെ അല്ലാഹുവിന്റെ സിഫത്തുകളാണ്, അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ്. എവിടെയും എവിടെ നിന്ന് വിളിച്ചാലും എവിടെ വെച്ച് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും അത് കേട്ട് ഉത്തരം ചെയ്യാൻ അത് അല്ലാഹുന് മാത്രമേ പറ്റുള്ളൂ. അത് അല്ലാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല, ഒരാൾക്കും അല്ലാഹുവിന്റെ ആ കഴിവ് അല്ലാഹു വിട്ടു കൊടുത്തിട്ടില്ല. ഒരു മഹ്ലൂക്കിനും ഇല്ല, ഒരു പൂത്തമ്പല്ലി മൂപ്പർക്കൂല്ല, ഒരു മടവൂരു പാപ്പാക്കൂല്ല, ഒരാൾക്കൂല്ല. പിന്നെ നേരത്തെ വലിയ ഇതില് അവസാന സമയത്ത് പിന്നെ എന്താണ് അയാളെ പേര് കെ സാദി പറഞ്ഞു, ഞങ്ങള് പിന്നെ ദുആ ചെയ്യലുണ്ട്, ഞങ്ങള് ദുആ ചെയ്യുന്നില്ല, നിസ്കാരം കഴിയുമ്പോഴത്തെ നിങ്ങൾ ഓടല്ലേന്ന്. നിങ്ങളാ ദുആ നമ്മക്ക് അറിയാം, 5000 ഉറുപ്പ്യ ആരാ തരിക? ഒന്ന് ദയർന്നു കൊടുത്താല് ഞങ്ങള് കേട്ടിക്കണ് കൊറേ
ഒരയ്യായിരം ഉറുപ്പ്യ ഒന്നുണ്ട് പറഞ്ഞാല് ഒന്ന് അനുദ്വായിരുന്നു കൊടുക്കുക. പടച്ചോനെ, അള്ളാന്റെ റസൂലിന്റെ പേരുള്ള മഹമ്മദ് ഇതാ ഒരു 5000 rupees വന്നിക്കണ്, അയാൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ റബ്ബേ. 5000 rupees കൊടുക്കണവനക്ക് ദ്വായ, ഇതല്ലേ നിങ്ങളെ ദ്വായ. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. സുന്നി ഒറിജിനൽ എന്നെ മൈക്കിലേക്ക് വാ. അസ്സലാമു അലൈക്കും. അബ്രജ് പോയോ? അബ്രജ് പോയി തോന്നുന്നുണ്ടല്ലേ. ഇയാള് ഏത് മദ്ഹബുകാരനാ? ഇയാൾക്ക് കിതാബും അറിയില്ല, ഇൽമും അറിയില്ല, ഒന്നും അറിയില്ല. ഷാഫി മദ്ഹബിന്റെ വാദം, ഷാഫി ഇമാമിന്റെ വാദം ഷറഹുൽ മുഹദ്ദബ് ഇമാം നബവി എഴുതിയാണ്. എന്താ എഴുതിയതെന്നറിയോ? വലി അന്ന ഖൗല സ്വഹാബി ലൈസ ബിഹുജ്ജത്തിൻ, സഹാബികളുടെ വാക്ക് പോലും ദീനിൽ തെളിവല്ലാതെ. എന്നിട്ട് ഏതോ ഒരുത്തൻ ഖബറിന്റെ അടുത്ത് വന്നാ ദീനിൽ തെളിവേറ്റ് വന്നിട്ടുണ്ട്. ആര്? ഈ ഖുറാഫീസായി ജാ റജുലുൻ, റജുലുൻ എന്നതിന്റെ അർത്ഥം പുരുഷൻ, പെണ്ണല്ല, ഏതായാലും പെണ്ണല്ല. ഒരാണ് വന്ന് കണ്ട് ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഗോപായരം കാട്ടി, ഇതാണ് ദീനിൽ തെളിവ്. പിടിച്ചു വെച്ചോ. വലി അന്ന ഖൗല സ്വഹാബി ലൈസ ബിഹുജ്ജത്തിൻ ഫീ ഖൗലിഹിൽ ജദീദ്, ഷാഫി ഇമാമിന്റെ പുതിയ അഭിപ്രായ പ്രകാരം, ബലപ്പെട്ട അഭിപ്രായ പ്രകാരം സഹാബികളുടെ വാക്ക് പോലും ദീനിൽ തെളിവല്ല. വഖദ് അറഫ്ന, ഇമാം നബി പറയാ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന ബാദ സ്വഹാബത്ത് റളിയല്ലാഹുവന്നും ചില സഹാബികള് കാന യുഫ്തി ഫിൽ മസ്അല, ചില വിഷയങ്ങളുടെ ഫത്വ കൊടുത്തു. ഫയബ്ലഹു അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫഹ, ആ ഫത്വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരായി വന്നു. ഫയർജിഉ അൻ ഖൗലിഹി, ആ സഹാബികളുടെ വാക്കിനെ തൊട്ട് അവർ മടങ്ങി. ശരഅൽ മുഹദ്ദബിലുള്ള വിഷയ സാബിന്റെ വാക്ക് ദീനിലെ തെളിവല്ല, ഞാൻ പറഞ്ഞതല്ല എന്ന് മാത്രല്ല, ഒക്കെ ഇപ്പത് പറഞ്ഞുകൊണ്ടെങ്കിലും ഉദ്ദേശം, സാബികളുടെ വാക്ക് ദീനിലെ തെളിവല്ല എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. ഖുർആനോടും ഹദീസിനോടും എതിരായിട്ട് ഏതെങ്കിലും സഹാബി വല്ലതും പറഞ്ഞതായിട്ട് കണ്ടാൽ അത് സഹാബി പറഞ്ഞതല്ല എന്നാണ് തീരുമാനിക്കുക നമ്മള്. അതാ ഞാൻ ചെയ്യ. ഖുർആനും ഹദീസിനും എതിരായിട്ട് സഹാബി പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കും. അതാ ഞാൻ ചെയ്യാം. പക്ഷേ ഷറഅുൽ മുഹദ്ദബും ഇമാം ഷാഫിന്റെ ഇതന്നെയായിട്ട് മജ്മൂ കൊടുത്തത് എന്താണ്? അന്ന ഖൗല സ്വഹാബി ലൈസ ബിഹുജ്ജ, സഹാബിന്റെ ഖൗല് തെളിവല്ല. ഉംദതുൽ ഖാരി ഷറഹ് ബുഖാരിന്റെ സറയിൽ ഉംദതുൽ ഖാരി എന്താ പറയാ? വഖാല കരമാനി ഹാദാ ദരീഉൻ ഹനഫിയ, എന്നിട്ട് പറയാണ് ثم اجاب بقوله قول الصحابي ليس بحجه عند الشافعي, ഷാഫി ഇമാമിന്റെ അടുത്ത് സഹാബികളുടെ വാക്ക് ദീനിൽ തെളിവേ അല്ല. അപ്പൊ അബ്രജ് ഷാഫിയാണോ? അദ്ദേഹം ഷാഫിയെ തള്ളിയില്ലേ? മഞ്ചാട് ഷാഫിയാണോ? ഈ പറഞ്ഞ കെ കെ എം സേജയെ പോലുള്ള ആളുകളൊക്കെ ഷാഫിയാണോ? ഓലാണ് ഷാഫി ഇമാമിനെ തള്ളിയത്. ഓല പറഞ്ഞ സഹാബിന്റെ വാക്ക് ദീനിൽ തെളിവല്ല, ഞങ്ങളല്ല. ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആനോടും ഹദീസിനോടും യോജിച്ച കാര്യങ്ങളും സഹാബികൾ പറഞ്ഞ വാക്കും ഞങ്ങൾക്ക് തെളിവ് തന്നെയാണ്. ആരാ പറഞ്ഞത്? ഷാഫിമാ പറഞ്ഞു ഇതിന്റെ തെളിവല്ലാതെ. ഇമാം റാസിയും പറഞ്ഞു അദ്ദേഹത്തിന്റെ അൽ ഖദാഉ വൽ ഖദ്ർ എന്ന ഗ്രന്ഥത്തില് സഹാബിന്റെ വാക്ക് ദീനിൽ തെളിവല്ല. യഹ്യാ ഉമ്മദീനും പറഞ്ഞ് സഹാബിന്റെ വാക്ക് ദീനിൽ തെളിവല്ലാന്ന്. എന്നിട്ട് നമ്മളെ വരടി കിട്ടക്കാര് അബ്രജ്, എന്നിട്ട് അവനങ്ങോട്ട് മുങ്ങി. ഞാൻ മൈക്ക് റീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമയം 3:15 നമ്മുടെ ഇനി സി ഡി പ്ലേ ചെയ്യാനുള്ള നമ്മുടെ കരീം ബായിക്കൊക്കെ ഉറങ്ങേണ്ടതാണ്. ഇൻഷാല്ലാ നമുക്കന്നേരം ഇത് സമാപിപ്പിക്കുമല്ലേ. ഇനി ആർക്കൊന്നും പറയാനില്ലായിരിക്കും. എന്തായാലും എനിക്ക് ഈ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സന്തോഷം തരുമ്പോഴേ എല്ലാ വഴിയും നമ്മുടെ സന്തോഷം തരും. സംവാദത്തിന്റെ കാര്യത്തിൽ ഒരു സന്തോഷം, അത് കഴിഞ്ഞപ്പോ ഉണ്ട് അന്നത്തെ വെല്ലുവിളി. മഞ്ചാടിയും അബ്രജും ഒക്കെ വെല്ലുവിളിച്ചില്ലേ ഞങ്ങളെ ഒന്ന് കാണിക്കാവോ, ഹിഡൻ ഡോട്ട് ഇട്ട് കാണിക്കാവോ. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ വന്നാൽ കാണിക്കാമെന്ന് നമ്മുടെ അബൂസാൻ അന്ന് പറഞ്ഞ്. അതിനുശേഷം നമ്മൾ സജീവമായിട്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഒന്നിച്ചു വരുന്നത് ഇപ്പോഴാണ്. രണ്ടുപേരും കൂടെ
ഒന്നിച്ചു വരുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഒരാൾക്ക് ഡോട്ടിട്ട് എന്നിട്ട് മറ്റാളോട് പറഞ്ഞു അന്ന് കൈവെക്കാൻ പറയൂ എന്ന് പറഞ്ഞു. രണ്ടുപേർക്കും അത് കാണാൻ കഴിഞ്ഞു. അൽഹംദുലില്ല. അതെ അതെ രസുഖയില്ല. അതെ, അതും ഒരു കറാമത്താന്ന് തന്നെ പറയാം. അവരുടെ ഭാഷയിൽ നീല ഐ ഡി വെച്ച്, നീല ഐ ഡി വെച്ച് ചാടിയിട്ട് കറാമത്താന്ന് പറഞ്ഞില്ലേ, അതുപോലെ അൽഹംദുലില്ല കിട്ടിയ ഒരു അവസരമാണ്. അതും ഞാൻ വിനിയോഗിച്ചു. എന്തായാലും അബൂസാന്റെ മൈക്ക് അടി എന്താണെന്നറിയാം ആ സമയത്ത്. അല്ലാതെ ഇടൻ ഡോട്ട് ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇരിക്കും, ഇവർ പൊയ്ക്കളയും. മൈക്ക് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവർ പൊയ്ക്കളയും. അന്നേരം നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, അവരെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അവർ തങ്ങളിൽ പരസ്പരം പറയും, പിന്നെ എനിക്ക് ഡോട്ട് ഉണ്ടായിരുന്നു കണ്ടില്ല, നീ കണ്ട നീ കണ്ടാന്ന് പരസ്പരം ചോദിക്കും. പക്ഷെ എല്ലാവരും അറിയണ്ടേ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇവന്മാരെ അത് ഇട്ട് വെച്ചിരിക്കും, ഇവനെ അത് ഇട്ട് വെച്ചിരിക്കുവാണ്. അതുകൊണ്ടാണ് മൈക്ക് അന്നേരം ചാടിയിട്ട് ഞാൻ കാര്യം പറഞ്ഞത്. ഓക്കെ, രണ്ടു മൂന്ന് പേര് കൈപൊക്കിയിട്ടുണ്ട്. അവർക്ക് മൈക്ക് വേണമെങ്കിൽ എടുക്കുക എത്രയും പെട്ടെന്ന്. നമുക്ക് സമയം ഒരുപാടായി, അതുകൊണ്ടാണ് മൈക്ക് വിടുന്നു. അബ്രജ് ഡോട്ട് ചോദിച്ചത് അത് അവൻ എന്താണെന്നറിയാ, അതിങ്ങനെയാണല്ലോ ഈ, പിന്നെ നിനക്ക് എന്റെ കർണക്കുറ്റിക്കിട്ടൊന്ന് അടിക്കാവോ എന്ന് ചോദിക്കും. അന്നേരം കർണക്കുറ്റിക്കിട്ടൊന്ന് കൊടുക്കും. കൊടുക്കുമ്പോൾ ചോദിക്കും നിനക്ക് എന്റെ മുതത്തിട്ടൊന്നും അടിക്കാവോ, അന്നേരം മുതത്തിട്ടൊന്നും കൊടുക്കും എന്ന് പറഞ്ഞ പോലെ വലിയ സാധനത്തിന് ഡോട്ട് ഇട്ട് വെച്ച നീല ഐഡിയ ഹിഡൻ ഡോട്ട് ഇട്ട് വെച്ച്. അന്നേരം എന്നെ ഒന്ന് ഡോട്ട് ഇടാവാന്ന് വെല്ലുവിളിക്കുന്നു. എന്തെങ്കിലും ഒന്ന് വേണ്ടേ, അതിന് വേണ്ടിട്ട് വെറുതെ അവൻ ടെസ്റ്റ് അടിച്ച എനിക്കൊന്ന് ഡോട്ട് ഇടാവാ, എനിക്കൊന്ന് ഡോട്ട് ഇടാവാന്ന്. അത് ഈ വീണിട്ട് കിടന്ന് ഉരുണ്ടിട്ട് പറയുകയല്ലേ, മീശ മണ്ണ് പറ്റിയില്ല എന്ന് പറയുകയല്ലേ, അത് കുറാബിയുടെ സ്ഥിരമുള്ള പണിയാണ്. എന്തായാലും മഞ്ചാടിക്ക് ഡോട്ട് വീണ കാര്യം അബ്രജിന് മനസ്സിലായിട്ടുണ്ട്. ആൾക്കാരെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് അങ്ങനെ ടെസ്റ്റ് അടിച്ചവൻ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും. എനിക്ക് ടെക്സ്റ്റ് ഡോട്ട് ഇട്ടിരിക്കുന്നു, എന്താണ് എനിക്കറിയില്ല. ഞാൻ എന്താ ടെക്സ്റ്റ് അടിച്ചിരുന്നു, റോങ് ആയിട്ട് ഞാൻ ടെക്സ്റ്റ് അടിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും. അതിനെ മറുപടി നിന്ന് കിട്ടിയ ഒന്നായിരുന്നു. അസ്സലാമു അലൈക്കും.